അരിമണികൾ കൊത്തിപ്പെറുക്കി വയറും നിറച്ച് ബാക്കി വരുന്നത് കൂട്ടിൽ അമ്മയെയും കാത്തിരിക്കുന്ന കുഞ്ഞു കിളികൾക്ക് കൊടുക്കാനായി കുഞ്ഞു വായിൽ നിറച്ച് പോകും. അങ്ങനെ ദിവസവും ഇവിടെ എത്തുന്ന വിരുന്നുകാർ. അമ്മ കിളിയുടെയും കുഞ്ഞിക്കിളിയുടെയും കാര്യങ്ങളാണെങ്കിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യൻ്റെയും അവസ്ഥ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാലൈസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ അമ്മ കിളിയുടെയും കുഞ്ഞിക്കിളിയുടെയും ഒരു മാതൃസ്നേഹം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കറിയാം, ഒരു കുടുംബസ്നേഹം കാണാം. വയറും നിറച്ച് ദാഹവും മാറ്റി ഒരു നീരാടലും കഴിഞ്ഞിട്ടാണ് വന്നവർ എന്നും മടക്കയാത്ര. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ കളിയും ചിരിയും ബഹളവും കലബില ശബ്ദങ്ങൾ. ഒരാൾ വെള്ളത്തിൽ കിടന്ന് നീരാടുന്നു, മറ്റൊരാൾ ദാഹം മാറ്റുന്നു, വേറൊരാൾ വെള്ളത്തിൽ കളിച്ചത് മതി എന്ന് പറഞ്ഞ് ശകാരിക്കുന്നു. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നിരീക്ഷിക്കുകയായിരുന്നു ഞാൻ. അത് വീഡിയോയിൽ പകർത്താനായി വന്നു. ഒരു മിനിറ്റ് വീഡിയോ എടുത്തിട്ട് അവരെ ശല്യപ്പെടുത്താതെ തിരിച്ചുപോയി ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ സാധാരണ ശബ്ദത്തിൽ നിന്നും ഒരു വ്യത്യസ്തത. അടുത്ത് വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് നീരാടുകയല്ല, വെള്ളത്തിൽ ചിറകിട്ടടിച്ച് മുകളിൽ കയറാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞു കിളിയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ എടുത്തു മാറ്റി. വെള്ളത്തിൽ കിടന്ന് തണുത്ത് വിറച്ച് ചിറകെല്ലാം വളരെയധികം നനഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു തുണിയെടുത്ത് നന്നായിട്ട് തുടച്ച് കൊടുത്തു. പക്ഷേ അതിന് ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് ഇതിനെ എടുത്തത് ഉടനെ തന്നെ അതിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പെട്ടെന്ന് മാറിക്കളഞ്ഞു. പക്ഷേ അവർ വേറൊരു സ്ഥലത്ത് നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഞാൻ അതിന് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സമയം അടുത്തിരുന്നു. പക്ഷേ ഇതിന് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാബിക്കുട്ടനുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അതിനെ ഈ പരുവത്തിലാക്കിയെടുത്തു. ഓക്കെ ആയി, നടക്കാൻ പറ്റുന്ന അവസ്ഥയാക്കി. പക്ഷേ ഇതിനെ അതിൻ്റെ അച്ഛനും അമ്മനെ ഏൽപ്പിക്കണ്ടേ? ഇതേ ഇവിടെ ഒരാളാണെങ്കിൽ ആരിവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്കിളി നടക്കാറായപ്പോൾ അതിനെ ഞാൻ താഴെ വിട്ടു. അത് പക്ഷേ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ തൊടിയിലൊക്കെ ചുറ്റും ഇങ്ങനെ മറിഞ്ഞിരിക്കാനായിട്ട് സ്ഥലം കണ്ടുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക? അതിനിപ്പോൾ അതിൻ്റെ അമ്മയും അച്ഛനും കൂടി കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഗ്യാബിയാണെങ്കിൽ അതിൻ്റെ പുറകെ നടക്കണമുണ്ട്. അതിന് ഓടാനും പറ്റില്ലല്ലോ, പിടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ കുറേ സമയം ഇരുന്നു കേട്ടോ. അമ്മ കിളി ഇതേ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി എങ്ങനെയെങ്കിലും അത് കൂട്ടിയിട്ട് പോകണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചുറ്റുപാടും നിരീക്ഷിക്കുകയാണ്. ശത്രുക്കളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുഞ്ഞിക്കിളി കൂടെ കൂട്ടാനായിട്ടുള്ള തത്രപ്പാടിലാണ് അമ്മക്കിളി. അങ്ങനെ അവസാനം കൂടെ കൂട്ടി. കണ്ടോ, ഇപ്പോൾ കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും അച്ഛൻ കിളിയും അതുപോലെ സഹോദരൻ കിളിയും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് ഹാപ്പി ആയിട്ട്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനുഷ്യരിൽ പോലും കാണാത്ത അത്രയും സ്നേഹവും സൗഹൃദവും എന്താ പറയുക, ഒത്തൊരുമയും എല്ലാം പക്ഷി മൃഗാദികളിൽ പോലും കാണാറുണ്ട് അല്ലേ. ഇത് കുഞ്ഞു മക്കൾക്ക് പോലും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. വളരെ നിസ്സാരമായൊരു വീഡിയോ ആയിരിക്കാം, പക്ഷേ അതിലൊരു കുറേ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഇട്ടത്.
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അമ്മക്കിളിയുടെ ഒരു മാതൃസ്നേഹമാണ് ഇവിടെ കാണുന്നത്. വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന ആ കുഞ്ഞിക്കിളിക്ക് കൊടുക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഇവരുടെ സ്നേഹപ്രകടനവും മാതൃവാത്സല്യവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ അടുത്തൊരാളിൻ്റെ വരവ്. ഞാനുമുണ്ടേ ഇവിടെ, എനിക്കും വല്ലതും കഴിക്കാൻ തരുമോ എന്ന് പറഞ്ഞിട്ട് ദേ അടുത്ത വിരുന്നുകാരി കൂടി വന്നിട്ടുണ്ട്.